നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം. അമേരിക്ക തന്നെയാണ് ഇപ്പോഴും ശത്രുപക്ഷത്ത്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സൈനിക പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാൻ ഉത്തരകൊറിയ ഇപ്പോൾ ഒരു സൈനിക ചാര ഉപഗ്രഹം വിക്ഷേപിച്ചിരുന്നു. എന്നാൽ സമയം ശരിയല്ലെന്ന് പറയട്ടെ, ഈ ഉപഗ്രഹം എൻജിൻ തകരാറ് മൂലം പറക്കലിനിടയിൽ കടലിൽ തകർന്നു വീഴുകയാണ് ചെയ്തത്. അങ്ങനെ ചാര ഉപഗ്രഹം ഭ്രമണപഥത്തിലെത്തിക്കാനുള്ള ഉത്തരകൊറിയയുടെ ശ്രമം പരാജയപ്പെട്ടിരിക്കുകയാണ്. ഉപഗ്രഹവുമായി കുതിച്ച റോക്കറ്റ് കടലിൽ വീണതോടെയാണ് വിക്ഷേപണ ശ്രമം ഇങ്ങനെ അധോഗതിയായത്. വൈകാതെ തന്നെ ഉപഗ്രഹം ഭ്രമണപഥത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇനിയും നടത്തുമെന്നാണ് ഉത്തരകൊറിയ പറയുന്നത്. ഉത്തരകൊറിയൻ ഭരണാധികാരി നേതാവ് കിം ജോങ് ഉൻ ഒരു സൈനിക ചാര ഉപഗ്രഹം വികസിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം അത് നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. തൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാന മുൻഗണനയായി ഇതിനെ മാറ്റണമെന്നും വിക്ഷേപണ തയ്യാറെടുപ്പുകൾക്ക് വ്യക്തിപരമായി മേൽനോട്ടം വഹിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിരുന്നു. കൊറിയൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയിലൂടെ തന്നെയാണ് ഈ മിസൈൽ പരീക്ഷണം ഇപ്പോൾ പരാജയപ്പെട്ട വിവരവും പുറത്തുവിട്ടിരിക്കുന്നത്. പോങ്യാങ്ങിന് നിലവിൽ ഭ്രമണപഥത്തിൽ പ്രവർത്തനക്ഷമമായ ഒരു ഉപഗ്രഹമില്ല. വടക്കൻ കൊറിയ പടിഞ്ഞാറൻ തീരത്തെ റോക്കറ്റ് വിക്ഷേപണ സ്റ്റേഷനിൽ നിന്നും അതുകൊണ്ട് തന്നെ ചോലിമ വൺ എന്ന ഒരു പുതിയ തരം റോക്കറ്റിൽ നിന്നും ഘടിപ്പിച്ച സൈനിക നിരീക്ഷണ ഉപഗ്രഹമായിട്ടുള്ള മല്ലിഗോങ് വൺ വിക്ഷേപിക്കുകയായിരുന്നു. സാധാരണ ഫ്ലൈറ്റ് സമയത്ത് ആദ്യഘട്ടം വേർപ്പെടുത്തി രണ്ടാം ഘട്ടം മുന്നോട്ട് കുതിക്കുന്നതിനിടയിൽ എഞ്ചിൻ്റെ ഭാഗത്തു നിന്നും അസാധാരണമായ ഒരു സ്റ്റാർട്ടിംഗ് പിഴവുണ്ടായി. അത് കാരണം ത്രസ്റ്റ് നഷ്ടപ്പെട്ടതിന് ശേഷം റോക്കറ്റ് കടലിലേക്ക് പതിക്കുകയായിരുന്നു. ഉപഗ്രഹം വിക്ഷേപിക്കാനുള്ള ആറാമത്തെ ശ്രമമാണ് ഇപ്പോൾ ഉത്തരകൊറിയ ഇത്തരത്തിൽ നടത്തിയത്. ആദ്യമായിട്ടാണ് ചാര ഉപഗ്രഹം വിക്ഷേപിക്കാൻ കൊറിയ ഒരുങ്ങിയത്. സൈനിക മേഖല കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന കിം ജോങ് ഉന്നിൻ്റെ ലക്ഷ്യത്തിലൂന്നി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ചാര ഉപഗ്രഹം വിക്ഷേപിച്ചത്. ഉപഗ്രഹ വിക്ഷേപണത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ഗുരുതരമായ പിഴവുകൾ അത് കൃത്യമായി തന്നെ അന്വേഷിക്കും. അത് പരിഹരിക്കുന്നതിന് വേണ്ടി അടിയന്തരമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക സഹായങ്ങളും നടപടികളും കൈക്കൊള്ളും. രണ്ടാമത്തെ വിക്ഷേപണം തൊട്ട് പിറകെ പ്രായോഗികമായി വേഗത്തിൽ തന്നെ നടത്തുകയും ചെയ്യുമെന്നാണ് ഉത്തരകൊറിയയും അറിയിച്ചിരിക്കുന്നത്. അമേരിക്കയുടെയും ദക്ഷിണ കൊറിയയുടെയും സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നടന്നിരുന്നു. ഇരു രാജ്യങ്ങളുടെയും നീക്കം വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഈ പുതിയ ചാര ഉപഗ്രഹത്തിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അമേരിക്കയും ദക്ഷിണ കൊറിയയും ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾ നടത്തുന്നത് ഉത്തരകൊറിയയെ അങ്ങേയറ്റം ചൊടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇവരെ തകർക്കുക, ഇവരെ നിരീക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇത്തരം പദ്ധതികൾ അണിയറയിൽ ആസൂത്രണം ചെയ്യുന്നത്. ഉപഗ്രഹ വിക്ഷേപണത്തെ തുടർന്ന് ജപ്പാനും ദക്ഷിണ കൊറിയയ്ക്കും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ദക്ഷിണ കൊറിയൻ തലസ്ഥാന നഗരമായിട്ടുള്ള സിയോളിൽ ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റി താമസിപ്പിക്കാൻ മാറ്റിപ്പാർപ്പിക്കാനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു. ഉത്തരകൊറിയൻ തലസ്ഥാന നഗരത്തിൽ ടങ്ചാങ് എന്ന മേഖലയിൽ നിന്നാണ് ഈ ഉപഗ്രഹം വിക്ഷേപിച്ചതെന്നും ദക്ഷിണ കൊറിയൻ സംയുക്ത സൈനിക മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലുള്ളതും ഭാവിയിൽ വരാനിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ ആക്രമണ ഭീഷണികളെയും പ്രതിരോധിക്കാനുള്ള യുദ്ധമാർഗങ്ങൾ ഉത്തരകൊറിയ സ്വീകരിച്ചു വരികയാണ്. ചാര ഉപഗ്രഹമെന്ന ആശയവും അതിലൂന്നി തന്നെയാണ്. ഇനി അടുത്ത ഉപഗ്രഹം എന്നാണ് വിക്ഷേപിക്കുക എന്ന വിവരം ഉത്തരകൊറിയ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ മെയ് 31 ജൂൺ 11 ഇടയിൽ ചിലപ്പോൾ വീണ്ടും ഒരു വിക്ഷേപണം ഉണ്ടാകും എന്നുള്ള സൂചന അതിർത്തി രാജ്യമായ ജപ്പാന് ഉത്തരകൊറിയ നൽകിയിട്ടുണ്ട്. ഇത് കണക്കിലെടുത്തുകൊണ്ട് ടോക്കിയോ ആകട്ടെ അതിർത്തിയിൽ ബലിസ്റ്റിക് മിസൈലുകൾ പോലും വിന്യസിച്ചിരിക്കുകയാണ്. ഏത് വിധേനയും ഇതിനെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഈ നീക്കം.